ഉത്തർപ്രദേശിലെ സംഭലിലെ മസ്ജിദിലെ സർവേയിൽ തുടർ നടപടികളുമായി ജില്ലാ കോടതി പോകുന്നത് സുപ്രീം കോടതി തടഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഓ, അങ്ങനെ സമാധാനത്തിന്റെ ഒരു വാർത്ത ഇന്ന് കേൾക്കാൻ ഇടയായി എന്നുള്ളതാണ്. സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട കോടതിക്ക് സല്യൂട്ട്, നന്ദി അറിയിക്കുകയാണ് ഞാൻ. 1991 ആക്ട്, അതിനെ കുറിച്ചിട്ടൊന്നും കോടതി പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോ ജില്ലാ കോടതി കൊടുത്തിട്ടുള്ള നോട്ടീസുകൾ അത് അവിടെ തന്നെ വെച്ചോ, നോക്കണ്ട എന്ന് പറഞ്ഞു. അത് വലിയൊരു സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ഈ വീഡിയോയിലുണ്ട്, അതൊന്ന് കേൾക്കണം. ആദ്യം ഒരു വാർത്തയൊന്ന് കേട്ടു നോക്കാം. രാഷിദ സമ്പൽ, ഷാഹി ജമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി സർവേ നടപടികളെല്ലാം തന്നെ തടഞ്ഞിരിക്കുന്നത്. സിവിൽ കോടതി സർവേ നടപടികൾ ഒന്നും തുടരാൻ പാടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ ഹർജിക്കാർ നേരിട്ട് സുപ്രീം കോടതിയെയാണ് സമീപിച്ചത്. സാങ്കേതികമായി ഹർജിക്കാർ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ച് അതിലൊരു തീരുമാനമെടുക്കും വരെ സിവിൽ കോടതി യാതൊരു നടപടികളും സ്വീകരിക്കരുത് എന്നാണ് ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, സമ്പലിൽ സമാധാനവും ഐക്യവും പുലരേണ്ടതുണ്ട്, അത് ജില്ലാ ഭരണകൂടം അക്കാര്യം ഉറപ്പാക്കണം എന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. സമ്പലിൽ ഒന്നും സംഭവിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നാം തികച്ചും നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ സർവേക്ക് കാരണമായ അഭിഭാഷക കമ്മീഷന്റെ റിപ്പോർട്ട് അത് തുറക്കരുത്, അത് സീൽ വെച്ച കവറിൽ തന്നെ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും സുപ്രീംകോടതി നൽകിയിരിക്കുന്നു. റാഷിദ്, ഓക്കെ, നല്ല ഒരു വാർത്തയാണ്. എന്നിരുന്നാൽ പോലും സുപ്രീം കോടതിക്ക് നേരിട്ട് ഒരു ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു വിഷയമാണത്. ജില്ലാ കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ എത്തിയിട്ട് ഒരു തീരുമാനത്തിന് കാത്തിരിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതിക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 1991 ആക്ട് അതിവിടെ നിലനിൽക്കുന്നു. ആ ഒരു 47 തുടർന്നിരുന്ന അതേ അമ്പലങ്ങൾ, അതേ പള്ളികൾ അതേപോലെ തന്നെ തുടരണം എന്ന നിയമം അത് പാസാക്കിയെടുത്തൊരു നിയമമല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു നിയമ സംവിധാനത്തിന് അത് തകർക്കാൻ കഴിയുന്നത്? അതൊക്കെ നിയമസഭയിലൊക്കെ വീണ്ടും ഒരു ബില്ല് പാസാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നിയമസഭയിൽ പാസാക്കിയ ബില്ലിനെ പോലും ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ പള്ളിയുടെ അടിയിലും ശിവലിംഗങ്ങൾ. ഓക്കെ, രാഹുൽ ഈശ്വർ പറയുന്ന ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കിയേ, ശരിക്കും നിങ്ങളുടെ കണ്ണ് തുറക്കും. ഹിന്ദുക്കളും അഹിന്ദുക്കളും എല്ലാവരും ഇത് കേൾക്കുക തന്നെ വേണം. ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന അജ്മേർ ദർഗയ്ക്കെതിരെ തീവ്ര ഹിന്ദുത്വവാദികൾ. അജ്മേർ ദർഗയുടെ താഴെ ശിവക്ഷേത്രമുണ്ടെന്ന പച്ച കള്ളം പറഞ്ഞുകൊണ്ടാണ്, നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഓർക്കുക, അജ്മേർ ദർഗയിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ആദരിക്കുകയും ആ ദർഗയ്ക്ക് വേണ്ടി പട്ടുകൊടുത്തുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ ഭാഗത്തെ മുഴുവൻ ജനങ്ങളും ഖ്വാജാ മൊയിനുദ്ദീൻ ചിഷ്തി എന്ന് പറയുന്ന ലോകാരാധ്യനായ ഇന്ത്യയിൽ ഏറ്റവും ആദരണീയനായ സൂഫി വര്യന്റെ ആ ദർഗയിൽ പ്രണമിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതാണ്. ആ അജ്മേർ ദർഗയെയും വിവാദത്തിലാക്കാനാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും ഈ ഹിന്ദുത്വ സേനയും ഒക്കെ ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടാവലുണ്ട്, ഭയങ്കര അഭിമാനം തോന്നാറുണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഹിന്ദുത്വവാദിയാണ്, തീവ്ര ഹിന്ദുത്വവാദിയല്ല, ഒരു മിത ഹിന്ദുത്വവാദി. അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ മതത്തിനെയും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആരാധിക്കുന്ന വ്യക്തിയാണ് അല്ലെ? അപ്പൊ രാമക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് തന്നെ അവിടെയുള്ള ഒരു പള്ളിയിൽ കയറിയ കഥയൊക്കെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഒരിക്കലും അദ്ദേഹം ഒരു പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്, അറിയാം. ഈ ഒരു രാജ്യത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മതേതര രാജ്യമാക്കുക, മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവരെ ചവിട്ടിത്താഴ്ത്തുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമായിട്ടുള്ളതാണ്. കൃത്യമായിട്ട് രാഹുൽ ഈശ്വർ അത് ശ്രദ്ധിക്കാറുണ്ട്. അതായത് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ മാനവികതയുടെ കാവൽക്കാരനായി തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. പല ആളുകൾക്ക് അദ്ദേഹത്തിനോട് ഒരു വിദ്വേഷമുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രാഹ്മണനായിട്ടുള്ള ഒരാള് അയാള് എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്, സനാതനധർമ്മം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നമുക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മുസൽമാനും ക്രിസ്ത്യൻ എല്ലാവരും ഉണ്ട്, അത് തന്നെയാണ് നമുക്ക് വേണ്ടതും. എല്ലാവരും ഒരുപോലെ കാണുക, എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അദ്ദേഹം കുറച്ചല്ല പക്ഷെ അധികം കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നുണ്ട്. ഒന്ന് കേൾക്കാം. ും സഹായങ്ങൾക്കും
മാറ്റി നിർത്തേണ്ടവനെ മാറ്റി നിർത്തുക തന്നെ വേണമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ പറയുന്ന ആളാണ് എത്ര സ്ഥലങ്ങളിലാണ് അറിയാം ഈ പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഗ്യാൻബാബി പള്ളിയിടയ്ക്ക് അടിയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നതും ഇയാൾ തന്നെയാണ്. ഒരുപാട് ഹർജികൾ കൊടുക്കുന്ന ഇയാൾ തന്നെയാണ്. പക്ഷെ ജില്ലാ കോടതി എന്തുകൊണ്ടാണ് ഒരു മുൻകരുതലും എടുക്കാതെ അനാവശ്യമായിട്ട് ചാടി പുറപ്പെട്ട് ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് ഒരു ഡൗട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇവിടെയുള്ള സുപ്രീം കോടതി അവരുടെ കയ്യിലല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അതിനി എന്തിനാണ് ഇത് തടഞ്ഞു വെച്ചതെന്ന് വരും ദിവസങ്ങളിലാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം പറയുന്നത് ഇതൊരു ഫാക്റ്റാണ്, ഇങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള സംഘികൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് കേൾക്കണേ. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ഇതിന്റെ താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നാണ്. ഈ ശിവക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നതിന് ഒരു രസകരമായ കാര്യമുണ്ട്, നമ്മൾ ഹിന്ദുക്കൾ അറിഞ്ഞിരിക്കണം. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും എല്ലാ വീടിന്റെയും താഴെ, നമ്മുടെ വീടിന്റെ താഴെ, അമ്പലത്തിന്റെ താഴെ, പള്ളിയുടെ താഴെ, മോസ്കിന്റെ താഴെ, ദർഗയുടെ താഴെ, ബുദ്ധവിഹാരത്തിന്റെ താഴെ, സ്കൂളിന്റെ താഴെ, ഹോസ്പിറ്റലിന്റെ താഴെ എല്ലാം നമ്മൾ കുഴിച്ചു നോക്കിയാൽ എന്തെങ്കിലും പൊട്ടിയും പൊളിഞ്ഞും കിടന്ന കുറെ സ്ട്രക്ചേഴ്സ് കിട്ടും. സ്വാഭാവികമാണ്, പഴയ സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ കല്ലുകളോ മറ്റോ. അപ്പൊ ശിവലിംഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശിവലിംഗത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് ഉണ്ടാക്കാം, ഒരു കഥ ഉണ്ടാക്കാം, ഒരു കള്ളക്കഥ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ശിവലിംഗമാണെന്ന് പറയുന്നത്. അങ്ങനെയുണ്ട്, എല്ലാ വീടിന്റെ അടിയിൽ തന്നെ അവസ്ഥ. ഇനി എവിടെയെങ്കിലും ഒരു കുഴി വെട്ടി നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പാറയുടെ കഷ്ണം കിട്ടും, അതിന് ശിവന്റെ ലിംഗവുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ കഴിയും അവർക്ക്. ഇപ്പൊ ഒരുപാട് അമ്പലങ്ങളുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്, ഉള്ളത് നിലനിന്നാൽ തന്നെ ഇവിടെ ഐക്യണ്ടാവും, ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രാർത്ഥിക്കാനാണെന്നുണ്ടെങ്കിൽ നിലവിലുണ്ടോ, പുതിയത് എന്തിനാ ഉണ്ടാക്കുന്നത് എന്നുള്ളതാ, പുതിയത് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത് എന്നുള്ളതാ. ഇവിടെ ഇത് വിറ്റ് കാശാക്കുന്ന ആളുകൾക്കുള്ള ഒരു കുംഭകോണം ഒരിക്കൽ മാത്രമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു വലിയ ഭണ്ഡാരം ഉണ്ടാക്കലാണ്. വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കാൻ ഒരുപാട് ആളുകൾ, എന്തിനാണ് വിശ്വാസികളെ നിങ്ങൾ ഈ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് പൈസ ഇട്ട് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ദൈവം നമ്മളെ സഹായിക്കാനുള്ളതാ, നമ്മൾ അങ്ങോട്ട് സഹായിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട എത്ര ആളുകളുണ്ട്, അവരെയൊക്കെ സഹായിച്ചൂടെ. അതിന് പകരമായിട്ട് ഓക്കെ എന്താവട്ടെ, കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം. കേരളത്തിൽ എന്തായാലും ആ വെള്ളം കൊടുത്ത് ചൂടാക്കാൻ നിൽക്കണ്ട, എത്ര ചൂടാക്കിയാലും ചൂടാവില്ല. ഇവർ 1911 ഇറങ്ങിയ ഒരു പുസ്തകം ആണ് അത് ഇതായിട്ട് വെക്കുന്നത്. അന്നത്തെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിക്കാരൻ എഴുതിയതാണ്, അതിനപ്പുറം ഒന്നും വലിയ പ്രസക്തി ഒന്നുമില്ല. അതായത് വേറെ തെളിവും കാര്യങ്ങളും ഒന്നുമില്ല. അന്നത്തെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിരോധമുള്ള ആൾക്കാർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെല്ലിക്കാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമാണ്. പക്ഷെ അവിടെയും സർവേ വേണം എന്ന് പറഞ്ഞാണ് ഇവർ പോയിരിക്കുന്നത്. ഈ സർവേയുടെ രാഷ്ട്രീയം എന്താണെന്നും കൂടെ അറിയണം. ഈ സർവേയുടെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കുക, സർവേയുടെ പേരിൽ മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുക തുടങ്ങിയ വളരെ ലിമിറ്റഡായ ഉദ്ദേശങ്ങളെ ഇവർക്കുള്ളൂ. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരത്തിലുള്ളവർ നമ്മുടെ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നവരാണ്, അവർ രാജ്യദ്രോഹികളാണ്. ഒരു കാരണവശാലും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും, അത് ഇനി വിഷ്ണുഗുപ്തയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ആരാണെങ്കിലും വെളിയിലുള്ള ആളാണെങ്കിലും, ഇവർ ഈ രീതിയിൽ പരസ്പര സ്പർദ്ധ ഉണ്ടാക്കുന്നവർ മാത്രമാണ്. ഒരു തീവ്ര വലതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നവരാണ്. ഞാൻ വലതുപക്ഷക്കാരനാണെന്ന് എല്ലായിടത്തും പറയുന്നതാണ്, കയ്യിൽ സ്വസ്തികം പച്ച കുത്തുന്ന വ്യക്തിയാണ്. പക്ഷേ നമുക്ക് തീവ്രവാദം വേണ്ട, നമുക്ക് ഗോഡ്സേവാദം വേണ്ട, നമുക്ക് തീവ്ര ഹിന്ദുത്വമോ തീവ്ര ഇസ്ലാമിസമോ വേണ്ട, മധ്യപാതയാണ് വേണ്ടത്. അതിന് ഖ്വാജാ മൊയ്തീൻ ചിഷ്ടിയുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് ഉണ്ടാകട്ടെ. പരമശിവൻ നമ്മൾ ഹിന്ദുക്കൾ വിളിക്കുന്ന ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വ്യത്യസ്ത പേരുകളിൽ നമ്മൾ വിളിക്കുന്ന ദൈവം ദൈവത്തിന്റെ പേരിൽ അടികൂടായിരിക്കാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പേരിൽ അടികൂടുന്നവൻ മണ്ടനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. സർവശക്തനായ അള്ളാഹു നമ്മളെ കാത്തു മാറാകട്ടെ. ഓക്കെ, ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ. കാരണം എന്താ, കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്, കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ശക്തമായ രീതിയിൽ ഞാൻ എപ്പോഴും ഇടപെടലുകൾ നടത്താറുണ്ട്. സോഷ്യൽ മീഡിയയാണ് എൻ്റെ പ്ലാറ്റ്ഫോം, അതിലൂടെ തന്നെയാണ് ഞാൻ സമരമുഖവുമായിട്ട് രംഗത്ത് വരാറ്. അതിലൂടെ തന്നെയാണ് എൻ്റെ അറിവ് വെച്ചിട്ടുള്ള എൻ്റെ താല്പര്യങ്ങളെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുള്ളത്. ഒരു പക്ഷേ ഒരു കാലത്ത് ഞാനൊരു ചുവന്ന കൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു, സഖാവായിരുന്നു, സഖാവ് തന്നെയാണ്. സഖാവ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ് അർത്ഥം. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ അർത്ഥങ്ങളൊന്നുമില്ല, വലിയ അർത്ഥം തന്നെയാണ് സുഹൃത്ത് എന്നത് അല്ലെ. നിങ്ങൾക്ക് തന്നെ സുഹൃത്തായിട്ട് തന്നെ കാണാം. സഖാവ് എന്ന പേരെൻ്റെ പേരിൻ്റെ വാലിനോട് ചേർത്ത് വെക്കുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സങ്കടമൊന്നുമില്ല. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പ്രേമിയല്ല, അതാദ്യം തന്നെ മനസ്സിലാക്കാം. ഒരു രാഷ്ട്രീയക്കാരനാവണം എന്നൊന്നുമില്ല. നമ്മുടെ മുന്നിൽ കാണുന്ന അനീതിയെക്കുറിച്ച് സംസാരിക്കാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ 100 ആളെങ്കിൽ 100 ആളുണ്ടായാൽ മതി, അവരാ ഒരു കാര്യത്തിൽ 50 ആൾ മനസ്സിലാക്കിയാൽ മാത്രം മതി, ഞാൻ വിജയിച്ചു അതിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഇത്തരം വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. മൈൻഡ് ചെയ്യാതിരിക്കുക, ഒഴിവാക്കി വിടുക. എന്നാൽ ചില ആളുകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുകയും വേണം. അങ്ങനെയുള്ള പല സംഘികളെയും ഞാൻ കൊണ്ടുവരാറുണ്ട്.
അതിനി സംഖിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും കമ്മിയാണെങ്കിലും സുഡുവാണെങ്കിലും അങ്ങനെ വേർതിരിവ് ഒരുപാടുണ്ടല്ലോ, അതൊന്നും എനിക്കില്ല. എല്ലാവരെയും നമ്മൾ കൊടുത്തിട്ട് ഇവിടെ ഇടും. തെറ്റ് ചെയ്തത് ചൂണ്ടിക്കാണിക്കും, ശരി ചെയ്തതും ചൂണ്ടിക്കാണിക്കണമല്ലോ. അതും ചെയ്തുകൊണ്ടിരിക്കും. ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിക്കാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.